നമസ്കാരം. ഷാരോൺ വധക്കേസിൽ നിർണായക തെളിവുകൾ നശിപ്പിക്കുന്നതിന് മുഖ്യപ്രതി ഗ്രീഷ്മയ്ക്ക് കുടുംബത്തിന്റെ സഹായം ലഭിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായി സൂചനകൾ പുറത്തുവരുന്നു. ഷാരോണിന്റെ ദുരൂഹ മരണത്തിൽ ആരോപണം ഉയർന്നതോടെ പോലീസ് ചോദ്യം ചെയ്താൽ എങ്ങനെ മറുപടി പറയണം എന്നതടക്കം ഗ്രീഷ്മ കുറ്റകൃത്യത്തിൽ പങ്കാളിയായ അമ്മയോടും അമ്മാവരോടും ചർച്ച ചെയ്തതായാണ് വിവരം. പാറശാല മുരിയങ്കര സ്വദേശി ഷാരോൺ മരിച്ചത് വിഷം കലർന്ന കഷായം കുടിച്ചാണ് എന്ന വാർത്ത വന്നതോടെ ഗ്രീഷ്മയുടെ അമ്മയുടെ സഹോദരൻ കീടനാശിനികൾ പരിശോധിച്ചിരുന്നു. കളിക്കാവിളിയിൽ നിന്നും കർഷകനായ അമ്മാവൻ നിർമ്മൽ കുമാർ വാങ്ങിവെച്ചിരുന്ന കീടനാശിനി കുപ്പികളിലെ എണ്ണത്തിൽ കുറവ് കണ്ടെത്തിയതോടെ ഗ്രീഷ്മയുടെ അമ്മയെ വിവരമറിയിച്ചു. ഇരുവരെയും ചോദ്യം ചെയ്തതോടെ ഗ്രീഷ്മ കുറ്റം സമ്മതിക്കുകയായിരുന്നു. എന്നാൽ അച്ഛനോട് ഈ വിവരങ്ങൾ പറഞ്ഞിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. അമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് അമ്മാവൻ വിഷക്കുപ്പി കന്യാകുമാരിയിലെ രാമവർമ്മൻ ചിറയിലെ വീട്ടിൽ നിന്നും 1 കിലോമീറ്ററോളം ദൂരത്തുള്ള കുളത്തിന്റെ സമീപത്തെ കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി കളഞ്ഞത്. അതേസമയം വിഷം കലർത്താൻ അമ്മ ഗ്രീഷ്മയെ സഹായിച്ചു എന്ന തരത്തിലും റിപ്പോർട്ടുകളുണ്ട്. ഞായറാഴ്ച 2 മണിയോടെയാണ് ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചത്. എന്താണ് വിഷം, ആര് കൊടുത്തു, എന്തിനു കൊടുത്തു എന്നീ കാര്യങ്ങളാണ് അന്വേഷണ സംഘത്തിന് അറിയേണ്ടിയിരുന്നത്. കുറ്റം സമ്മതിച്ച ഗ്രീഷ്മ ഇക്കാര്യങ്ങളെല്ലാം ഉദ്യോഗസ്ഥരോട് വിശദീകരിച്ചു. കുറ്റബോധമൊന്നും ഗ്രീഷ്മയിൽ കണ്ടില്ല എന്ന് ചോദ്യം ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. ഗ്രീഷ്മയുടെ അമ്മയുടെ സഹോദരൻ നിർമ്മൽ കുമാർ കർഷകനാണ്. ഇദ്ദേഹം താമസിക്കുന്നത് ഷാരോണിന്റെ വീടിന്റെ അടുത്താണ്. ഇടയ്ക്ക് ഗ്രീഷ്മ ആ വീട്ടിലേക്ക് പോകുമായിരുന്നു. കളിക്കാവിളിയിൽ നിന്ന് അമ്മാവൻ വാങ്ങിയ കീടനാശിനി ആരും കാണാതെ ഗ്രീഷ്മ കുപ്പിയിൽ ശേഖരിക്കുകയായിരുന്നു. വാങ്ങിയ കഷായത്തിൽ ഇത് കലർത്തി ഷാരോണിന് നൽകുകയായിരുന്നു. ഷാരോൺ അവശനിലയിൽ ആയതോടെ ബന്ധുക്കൾക്ക് സംശയം ഉണ്ടായി. ഷാരോണുമായി ഇപ്പോൾ ബന്ധമില്ല എന്നായിരുന്നു ഗ്രീഷ്മ സ്വന്തക്കാരോട് ആണയിട്ടിരുന്നത്. പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ഷാരോൺ തയ്യാറാകാത്ത പക്ഷമാണ് ഗ്രീഷ്മ കൊലപാതക പദ്ധതി ആസൂത്രണം ചെയ്തത്. പ്രണയവുമായി മുന്നോട്ട് പോയാൽ അമ്മ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്ന ഓഡിയോ ഷാരോണിന് അയച്ചു കൊടുത്തെങ്കിലും ബന്ധത്തിൽ ഷാരോൺ ഉറച്ചു നിന്നു. ഇതോടെയാണ് കടുത്ത തീരുമാനത്തിലേക്ക് ഗ്രീഷ്മ കടന്നത്. ഗ്രീഷ്മയുടെ വീട്ടിലുണ്ടായിരുന്ന കഷായം വാങ്ങിച്ചത് എവിടെ നിന്നാണ് വാങ്ങിയത് എന്നതടക്കം അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞിരുന്നു. ഗ്രീഷ്മ നൽകിയ കഷായം ജ്യൂസും കുടിച്ച് കാമുകൻ ഷാരോൺ രാജ് മരിച്ച സംഭവത്തിൽ സംശയമുണ്ടായിരുന്ന ഗ്രീഷ്മയോട് ഇടകീറിയ ചോദ്യങ്ങൾ ഉന്നയിച്ചതോടെ ആസൂത്രണമടക്കം കുറ്റകൃത്യത്തിന്റെ ഓരോ ഘട്ടവും തെളിയുകയായിരുന്നു. പാറശാലയിലെ ഒരു കഷായക്കടയിൽ നിന്നാണ് കഷായം വാങ്ങിയത് എന്നാണ് റൂറൽ SP ഓഫീസിലെ ചോദ്യം ചെയ്യൽ മുറിയിൽ വെച്ച് ഗ്രീഷ്മ പറഞ്ഞത്. അതേസമയം കഷായത്തിന്റെ പേര് 2 തവണ മാറ്റി പറഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ സംശയം ഉണ്ടാക്കി. ഫിസിയോതെറാപ്പിസ്റ്റായ കസിന്റെ കൂട്ടുകാരനായ ആയുർവേദ ഡോക്ടറാണ് മുട്ടുവേദനയ്ക്ക് കഷായം നിർദ്ദേശിച്ചത് എന്നും ഗ്രീഷ്മ പറഞ്ഞു. നേരത്തെ ഷാരോണിന്റെ ബന്ധുക്കളുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലും ഇതേ കാര്യമാണ് ഗ്രീഷ്മ പറഞ്ഞിരുന്നത്. ഷാരോണിന്റെ ബന്ധുക്കളുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ഓഡിയോ ഗ്രീഷ്മയുടെ മുന്നിൽ വെച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ കേൾപ്പിച്ചു. ഈ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉറച്ചു നിൽക്കുന്നു എന്നായിരുന്നു ഗ്രീഷ്മയുടെ മറുപടി. ഒക്ടോബർ 30 രാവിലെയാണ് ഗ്രീഷ്മയെയും അമ്മയെയും അമ്മയുടെ സഹോദരനെയും മകളെയും ചോദ്യം ചെയ്യാനായി PMG റൂറൽ SP ഓഫീസിലേക്ക് വിളിപ്പിച്ചത്. പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ച ശേഷം വ്യത്യസ്ത കേന്ദ്രങ്ങളിലാണ് ഇവരെ ചോദ്യം ചെയ്തത്. ഗ്രീഷ്മയെ ഒരിടത്ത് ചോദ്യം ചെയ്യുമ്പോൾ അച്ഛനെയും അമ്മയെയും ബന്ധുക്കളെയും വിവിധ സ്ഥലങ്ങളിൽ വെവ്വേറെ ചോദ്യം ചെയ്യുകയായിരുന്നു. കഷായം വാങ്ങിയ മൊഴിയിൽ ഗ്രീഷ്മ ഉറച്ചു നിന്നതോടെ അമ്മയുടെ സഹോദരന്റെ മകളായ ഫിസിയോതെറാപ്പിസ്റ്റ് നൽകിയ മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥർ ഗ്രീഷ്മയ്ക്ക് മുന്നിൽ വിശദീകരിച്ചു. അവർ സംസാരിക്കുന്ന ഓഡിയോയും കേൾപ്പിച്ചു.